ഐതിഹ്യങ്ങളിലൂടെ പ്രശസ്തനായ അത്ഭുത സിദ്ധികളുള്ള മഹാമാന്ത്രികൻ കടമറ്റത്ത് കത്തനാർ. കത്തനാരുടെ ജീവിതം പറയുന്ന ചിത്രം അണിയറയിൽ ഒരുങ്ങുകയാണ്. ഹോം എന്ന ചിത്രത്തിലൂടെ ദേശീയ പുരസ്കാരം നേടിയ റോജിൻ തോമസ് ആണ് കത്തനാറിൻ്റെ സംവിധായകൻ. ഫിലിപ്സ് ആൻഡ് ദി മങ്കിപ്പൻ ആയിരുന്നു റോജിൻ തോമസിൻ്റെ ആദ്യ സംവിധാന സംരംഭം. മങ്കിപ്പെന്നിൽ അച്ഛനും മകനുമായി അഭിനയിച്ച ജയസൂര്യയും സനൂപും കത്തനാരിലും വേഷമിടുന്നു. ഫിലിപ്സ് ആൻഡ് ദ മങ്കിപ്പൻ റിലീസ് ചെയ്ത 10 വർഷം തികയുന്ന ദിവസം തന്നെ കത്തനാരുടെ 3rd ഷെഡ്യൂൾ ആരംഭിക്കുന്നു. ഇത് തികച്ചും യാദൃശ്ചികമാണെന്നാണ് സംവിധായകൻ പറയുന്നത്. മങ്കിപ്പെന്നിൽ ബാലതാരമായി അരങ്ങേറ്റം കുറിച്ച സനൂപ് ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന പുരസ്കാരത്തിനും അർഹനായി. കത്തനാരായിട്ടാണ് ജയസൂര്യ എത്തുന്നത്. സനൂപിനെ കാത്തിരിക്കുന്നതാകട്ടെ ഒട്ടേറെ സങ്കീർണതകൾ നിറഞ്ഞ കഥാപാത്രവും. റോജിനെ ആദ്യമായി കണ്ടതിനെ കുറിച്ച് ജയസൂര്യ പറയുന്നത് ഇങ്ങനെയാണ്: 20-ാമത്തെ വയസ്സിലാണ് മങ്കിപ്പെന്നിന്റെ ചിന്തയുമായി റോജിൻ എന്നെ കാണാൻ വരുന്നത്. റോജിൻ കഥയുമായി ആദ്യം സമീപിച്ച ആൾക്ക് ആ കഥ അത്രയ്ക്ക് കണക്റ്റായില്ല. പക്ഷേ എനിക്ക് ആ കഥ ഇഷ്ടപ്പെട്ടു. സിനിമ വലിയ വിജയമാകുകയും ചെയ്തു. അതിനുശേഷം 10 വർഷത്തിനിടയ്ക്ക് റോജിൻ്റെ വളർച്ച അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. മലയാള ചരിത്രത്തിലെ ഏറ്റവും വലിയ സിനിമയാകാൻ പോകുന്ന കത്തനാർ ഒരുക്കുന്നത് റോജിനാണെന്നത് സന്തോഷമുള്ള കാര്യമാണ്. ചിത്രീകരണം തുടങ്ങിയതിനു ശേഷം സിനിമയുടെ മുഴുവൻ ക്രൂവും മറ്റൊരു സിനിമയും ചെയ്യാതെ കത്തനാർക്കു വേണ്ടി വർക്ക് ചെയ്യുന്നു എന്ന സംവിധായകൻ റോജിൻ. ദേശീയ അവാർഡിൻ്റെ ടെൻഷൻ ഒന്നുമില്ല. കഴിഞ്ഞ 3 വർഷമായി ഈ സിനിമയ്ക്കു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു അദ്ദേഹം. കത്തനാരിൻ്റെ 2 ഷെഡ്യൂളുകൾ പൂർത്തിയായി. ഇനിയും 150 ദിവസത്തെ ചിത്രീകരണം ബാക്കിയുണ്ട്. ചെന്നൈ, കൊച്ചി, റോം എന്നിവിടങ്ങളിലാണ് ലൊക്കേഷൻ. കത്തനാരിനു വേണ്ടി അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു ഫിലിം സിറ്റി തന്നെ കൊച്ചിയിൽ ഒരുക്കിയിരുന്നു ഗോകുലം മൂവീസ്. കത്തനാർക്കു ശേഷം മറ്റ് സിനിമകൾക്കും ഈ സ്റ്റുഡിയോ ഉപയോഗിക്കാൻ നൽകും. ജംഗിൾ ബുക്ക്, ലയൺ കിങ് തുടങ്ങിയ സിനിമകളിൽ ഉപയോഗിക്കുന്ന വെർച്വൽ പ്രൊഡക്ഷൻ ടെക്നോളജിയിലാണ് കത്തനാർ ഒരുങ്ങുന്നത്. ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ആദ്യ ഇന്ത്യൻ സിനിമയാണ് കത്തനാർ. അനുഷ്ക ഷെട്ടിയാണ് ചിത്രത്തിലെ നായിക. അനുഷ്ക ഷെട്ടിയുടെ ആദ്യ മലയാള ചിത്രം എന്ന പ്രത്യേകതയും കത്തനാർക്കുണ്ട്. ആർ രാമാനന്ദിൻ്റെതാണ് തിരക്കഥ. മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, ഇംഗ്ലീഷ്, ബംഗാളി, ചൈനീസ്, ഫ്രഞ്ച്, കൊറിയൻ, ഇറ്റാലിയൻ, റഷ്യൻ, ഇന്തോനേഷ്യൻ, ജാപ്പനീസ്, ജർമ്മൻ തുടങ്ങി ഒട്ടേറെ ഭാഷകളിലാണ് കത്തനാർ ഒരുങ്ങുന്നത്. കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.